തിരുവനന്തപുരം പാറശാലയിൽ ഗൂണ്ടാ ആക്രമണം. ഓട്ടോ കൂലി സംബന്ധിച്ച തർക്കത്തിൽ ഒരു സംഘം ഓട്ടോ തല്ലി തകർത്തു. കൊറ്റാമൻ സ്വദേശി സന്തോഷിന്റെ ഓട്ടോയാണ് തല്ലി തകർത്തത്. അക്രമി സംഘത്തിലെ രണ്ട് പേർ പിടിയിലായിട്ടുണ്ട്. കൊറ്റാമൻ സ്വദേശി അജയൻ, മനു എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോൾ അത് കാണാം. മഹേഷ് ജോൺ മാത്യു നൽകും കൂടുതൽ വിവരങ്ങൾ. മഹേഷ്, എന്താണ് ഈ രീതിയിൽ ഈ ഒരു അക്രമം നടത്താനുള്ള കാരണം? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ? രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൊറ്റാമൻ ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സന്തോഷ് എന്ന് പറയുന്ന ആളുടെ ഓട്ടോയാണ് ഒരു സംഘം തല്ലി തകർത്തത്. ഈ തല്ലി തകർക്കുന്നതിന് കാരണമായി പോലീസ് പറയുന്ന ഒരു കാര്യം, കൊറ്റാമൻ സ്വദേശികളായ അജയൻ, മനു എന്നിവർ ഈ സന്തോഷിന്റെ ഓട്ടോയിൽ അല്പദൂരം സഞ്ചരിച്ചിരുന്നു. തുടർന്ന് കൊറ്റാമൻ ജംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. 30 രൂപയാണ് ഈ ഓട്ടോ ഉടമയായ സന്തോഷ് ഇതിനായി ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ തുക അധികമാണെന്ന് ആരോപിച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് മറ്റൊരു സംഘം ആളുകളുമായി എത്തി ഈ അജയനും മനുവും അതുപോലെ തന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്ന് ഈ സന്തോഷിന്റെ ഓട്ടോ പട്ടപ്പകൽ തല്ലിത്തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും, ഈ മരക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ കമ്പിയും ഉപയോഗിച്ചാണ് ഈ ഓട്ടോയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് പാറശാല പോലീസിൽ പ്രദേശവാസികൾ വിവരം അറിയിച്ചു. പാറശാല പോലീസ് എത്തി രണ്ടുപേരെ ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അജയൻ, മനു എന്നിവരെയാണ് നിലവിൽ പാറശാല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പ്രജിത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.